അസ്സലാമു അലൈക്കും. എന്തൊക്കെ ഉണ്ട് കൂട്ടുകാരെ? വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് കുറച്ച് സ്ലീവുകൾ കാണിച്ചു തരാം കേട്ടോ. ഒരു 5 മോഡൽ സ്ലീവ് ഞാനിന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഇതാ ഒരു മെറ്റീരിയലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ, ലൈനിങ് ഒക്കെ ഇടൂല്ല, ആ മെറ്റീരിയലാണ്. പക്ഷെ പഠിക്കാൻ ഇത് മതിയല്ലോ, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മൾ സ്ലീവ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഷോൾഡർ എത്രയാ നോക്കുക. ഷോൾഡർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 15 ഷോൾഡർ എങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കുമല്ലോ നമ്മുടെ കൈക്കുഴി, 7.5 ഇഞ്ച്. അതിനേക്കാളും 1 ഇഞ്ച് കൂട്ടുക. അപ്പോൾ 8 ഇഞ്ച് വീതിയിലാണ് നമ്മുടെ കൈ എടുക്കേണ്ടത്. കൈ എന്ന് പറഞ്ഞാൽ മടക്കിയിട്ടിട്ട് 8 ഇഞ്ച് വീതിയിൽ കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ പകുതിയാണ് നമ്മുടെ കൈക്കുഴി. കൈക്കുഴീൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 8 ഇഞ്ചാണ് നമ്മൾ, അത് എത്രയാണോ അത്ര എടുക്കുക കേട്ടോ. അപ്പം നമ്മൾ മടക്കിയിടുമ്പോൾ രണ്ട് കൈ ഒരുമിച്ചാണ് മടക്കിയിടേണ്ടത്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായതുകൊണ്ട് ഇതാ 8 ഇഞ്ച് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വെട്ടുകയാണ്, ഇത് ആർക്കും വേണ്ടിയിട്ടല്ല, വെറുതെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരു കൈ വെട്ടണത്. ഓക്കെ, അപ്പോൾ ഇതാ 8 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വീതിയിലാണ് നമ്മൾ തുണി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യാൻ കിട്ടൂട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ തയ്ച്ചൊക്കെ കഴിയുമ്പോൾ കൈ എത്തണില്ല, കക്ഷത്തിൻ്റെ ഭാഗത്ത് വീണ്ടും ജോയിൻ ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും വരില്ല, ഞാൻ ഈ പറയുന്ന അളവിൽ നിങ്ങൾ എടുത്തോളൂ. ഷോൾഡറിൻ്റെ പകുതി എത്രയാണെന്ന് നോക്കുക, അതാണ് നമ്മുടെ കൈക്കുഴി കൊടുക്കേണ്ടത്. അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കൈ എടുക്കേണ്ടത്, ഇതിപ്പോൾ ഒരു ചെറിയ സ്ലീവ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഒരു 5 ഇഞ്ചിൻ്റെ സ്ലീവാണ് എടുക്കേണ്ടതെങ്കിൽ ലൈനിങ് വെക്കേണ്ടാത്തതാണെങ്കിൽ 1.5 ഇഞ്ച് കൂട്ടുക, ലൈനിങ് വെക്കേണ്ടതാണെങ്കിൽ 1 ഇഞ്ച് സീം അലവൻസും എടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കുക. നമുക്കിത് ലൈനിങ് ഇല്ലാതെ കട്ട് ചെയ്യണ മെത്തേഡിൽ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ 6.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേ സെയിം 6.5 തന്നെ നമുക്കിതാ ഇപ്പുറത്ത് സൈഡ്, അതായത് ഓപ്പൺ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു 4.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഇതാ ഇതാണ് നമ്മുടെ ആം ഹോളിലേക്ക് വേണ്ട ആ ഒരു പോയിൻ്റ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. എൻ്റെ കൈക്കുഴിക്ക് ഈ 4.5 ഇഞ്ച് കറക്റ്റാണ് കേട്ടോ. പലരും 3.5 ഇടണവരുണ്ട്, 2.5 ഇടണവരുണ്ട്, 2 ഇടണവരുണ്ട്. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഇതുവരെ ചെയ്തു വരുന്നത്. പക്ഷേ ആർക്കും ഇതുവരെ പരാതിയൊന്നും ആയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്കൊന്ന് ഇങ്ങനെ ഒരു ആർച്ച് പോലെ വരച്ച് കൊടുക്കുക. പക്ഷേ കൈയിൻ്റെ ഷേപ്പ് വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ സെൻറ്ററിൽ നിന്നൊരു 4 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് 4 ഇഞ്ച്, ഞാനൊരു കണക്ക് പറഞ്ഞതാണ്. നമ്മൾ വരക്കുമ്പോൾ ഇങ്ങനെ കണക്കൊന്നും നോക്കാറില്ല, ഇങ്ങനെ അങ്ങോട്ട് ദാ ഇങ്ങനെ വളച്ച് ദാ ഇതുപോലെ വരച്ച് കൊടുക്കലാണ് കേട്ടോ പതിവ്. കണ്ടോ, കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കൈവണ്ണം എത്രയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുത്തത് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെറിയ കൈ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, നമുക്ക് തീരെ ചെറിയ കൈയാണെങ്കിൽ, അതായത് ഒരു 3 ഇഞ്ചിൻ്റെ സ്ലീവ് ആണെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യാമെന്ന്. അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 3 ഇഞ്ചിൻ്റെ സ്ലീവ് ആണെങ്കിൽ നമുക്ക് 4 ഇഞ്ച് മൈനസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് കറക്റ്റാക്കിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് പഫൊന്നും ഇല്ലാത്തതാണ് കേട്ടോ, ചുളുക്കോ പഫോ ഒന്നുമില്ല. സിമ്പിളായിട്ടൊരു ചെറിയ സ്ലീവ് കട്ട് ചെയ്യണത് ഇതേ മെത്തേഡിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കത്രികയുടെ മൂർച്ച പോയിട്ടുണ്ട്, എന്തോ സ്റ്റോണുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തപ്പോൾ പോയതാണ്. അപ്പോൾ ദാ അത് ചെറിയ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് എന്താ വേണ്ടത്, ഒരു കുഞ്ഞ് സ്ലീവ്, ഒരു ചെറിയ സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ 2 സ്ലീവ് ഒരുമിച്ച് കട്ട് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1 എണ്ണം മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത സ്ലീവ് നമുക്ക് അതിൻ്റെ അപ്പുറത്ത് നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഞാൻ ബേസിക് ക്ലാസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അഡ്വാൻസ് ക്ലാസ്സും ഉണ്ട്. ഇപ്പോൾ ഈ 1ാം തീയതി ബേസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നമ്പറാണ് ഇട്ടേക്കുന്നത്. ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണമെങ്കിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്, ഒരു കുഞ്ഞ് സ്ലീവാണ് വെട്ടണത്. ഒരു 3 ഇഞ്ചിൻ്റെ സ്ലീവാണ് നമ്മൾ വെട്ടേണ്ടത്. അപ്പോൾ ഇത് ലൈനിങ് ഇട്ടാണ് തയ്ക്കേണ്ടതെങ്കിൽ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ലൈനിങ് ഇടാതെയാണെങ്കിൽ 1.5 ഇഞ്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ലൈനിങ് ഇടാതെ തയ്ക്കണ മെത്തേഡിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യണത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. നിങ്ങളുടെ അതിൻ്റെ കൂടെ ലൈനിങ് ഉണ്ടെങ്കിൽ 1 ഇഞ്ച് ആഡ് ചെയ്യുക, ലൈനിങ് ഇല്ലെങ്കിൽ 1.5 ഇഞ്ച് ആഡ് ചെയ്യുക. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്താ വെച്ചാൽ ലൈനിങ് ഉണ്ടെങ്കിൽ നമ്മൾ അടിച്ച് മറിച്ചല്ലേ എടുക്കാം, ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ അടിമടക്കി തയ്ക്കേണ്ടതിനാണ് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. ആ 1.5 ഇഞ്ച് നമ്മൾ എത്രയാണോ 1.5 ഇഞ്ചല്ലേ കൂടുതൽ ഇതിന് കൊടുത്തത്, ആ 1.5 ഇഞ്ചാണ് ഞാൻ ദാ ഈ ഇവിടെ
mark ചെയ്തത് ഇപ്പോ നിങ്ങൾ ലൈനിംഗ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി അപ്പോൾ അപ്പുറത്തെ സൈഡും 1 ഇഞ്ചല്ലേ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുള്ളൂ എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് നീളത്തിന്റെ കൂടെ കൊടുത്തത് അത് ഈ അരിയത്ത് മാർക്ക് ചെയ്താൽ മതി എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ നമുക്ക് ആം ഹോൾ സർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെറിയ സ്ലീവ് ഇട്ടുമ്പോൾ 4.5 മൈനസ് ചെയ്യാനില്ലല്ലോ എന്ന് വിഷമം വേണ്ട ഇതേ മോഡൽ കട്ട് ചെയ്താൽ മതി കറക്റ്റ് ആയിട്ട് നമുക്ക് സ്ലീവ് കിട്ടും ട്ടോ അപ്പോൾ ഇത് മനസ്സിലായില്ലേ ലൈനിംഗ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളെന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവ് മനസ്സിലായില്ലേ ഒരു കുട്ടി സ്ലീവും കട്ട് ചെയ്തു ഒരു ഇത്തിരി വലിയ സ്ലീവും കട്ട് ചെയ്തു ഇനി നമുക്ക് 3/4 സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം 3/4 സ്ലീവ് ഇപ്പോൾ ഭയങ്കര ഫാഷനായിട്ടിരിക്കുകയാണ് സാരി ബ്ലൗസിനൊക്കെ 3/4 സ്ലീവ് ചെയ്യാറുണ്ട് സാരി ബ്ലൗസിനും ചുരിദാറിനൊക്കെ ആണെങ്കിലും ഈ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യണത് അപ്പോൾ അത് വ്യത്യാസമൊന്നുമില്ല ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ 3/4 സ്ലീവ് 3/4 സ്ലീവും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ലൈനിങ് ഇല്ലാത്തതിന് 1.5 ഇഞ്ചും ലൈനിങ് ഉള്ളതിന് 1 ഇഞ്ചും ആണ് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അതെന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ ലൈനിങ് ഇല്ലാത്തതിന് അടി മടക്കി തയ്ക്കണം ലൈനിങ് ഉള്ളതിന് നമ്മൾ അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് കേട്ടോ ഇതിപ്പോൾ നമുക്കൊരു 15 ഇഞ്ച് പ്ലസ് 1.5 16 ഇഞ്ചാണ് ഞാൻ ഈ മാർക്ക് ചെയ്യണത് 15 ഇഞ്ചും പിന്നെ തയ്യൽ തുമ്പ് 1.5 ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ മടക്ക് ഭാഗത്തും ഓപ്പൺ സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് മനസ്സിലാവണില്ലേ നിങ്ങൾക്ക് ഈ ഓപ്പൺ സൈഡിലാണ് നമ്മൾ 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ ഇനി നമ്മുടേതാ ഈ ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കറക്റ്റായിട്ട് അതായത് ഇതുപോലെ 1.5 ഇഞ്ച് ഇനി ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടാനുണ്ട് കേട്ടോ അതിപ്പോഴല്ല അന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ചെയ്യണത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി കൈവണ്ണം മാർക്ക് ചെയ്യുക തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ അതിലേക്ക് ഇങ്ങനെ അതായത് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബേസിക് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണമെന്നുള്ളതിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ കത്രിക ഒട്ടും മുറിയണില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഇതായി 1-ാം തീയതി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെറും 1000 രൂപ മാത്രമേ ഫീസുള്ളൂ നിങ്ങൾക്ക് ചേരണമെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്നെ വിളിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ 3/4 സ്ലീവ് നമ്മൾ കട്ട് ചെയ്തു ഇത് 3-ാമത്തെ സ്ലീവാണ് കേട്ടോ ഇനിയുണ്ട് സ്ലീവുകൾ കണ്ടോ നല്ല കുഞ്ഞ് നല്ല ഭംഗിയുള്ള സ്ലീവ് കിട്ടിയില്ലേ ഇനിയിപ്പോൾ ഇവിടെ പഫ് വേണം അതായത് ഇപ്പോൾ നല്ല ഫാഷനായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ സാരി ബ്ലൗസിനൊക്കെ ആണെങ്കിലും ഒരു ചെറിയൊരു പഫ് മോൾ ഭാഗത്ത് ഒരുപാടൊന്നുമില്ല ചെറിയൊരു പഫ് അതെങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്ക് നോക്കാം അത് റെഡിയാക്കാനായിട്ട് വളരെ ഈസിയാണ് സാരി ബ്ലൗസിനൊക്കെ ആണെങ്കിലും മുട്ട് വരെ ഇറക്കമുള്ള ബ്ലൗസ് ഇട്ടിട്ട് മുട്ടെന്ന് പറഞ്ഞാൽ മുട്ട് കഴിഞ്ഞ് നിൽക്കരുത് ആ മടക്കിന് മുകളിലായിട്ട് നിൽക്കണം കറക്റ്റായിട്ട് ആ ലെങ്ത്തിൽ നിന്നിട്ട് മോൾ ഭാഗത്ത് ഒരു കുഞ്ഞ് പഫ് അത് വളരെ പഴക്കമുള്ള ഒരു മോഡലാണ് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണ ബ്ലൗസിനൊക്കെ അങ്ങനെയായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അത്രയും പഴക്കമുള്ള ഒരു മോഡലാണ് അന്നൊക്കെ ഈ കുഞ്ഞ് പഫ് വെക്കുമായിരുന്നു അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ പക്ഷേ ഇതിപ്പോൾ നല്ല ഫാഷനായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ വീതി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുക്കുക കേട്ടോ കൈക്കുഴിയേക്കാളും 1 ഇഞ്ച് കൂടുതൽ എടുക്കുക പിന്നെ കൈനീളം നമ്മൾ നേരത്തെ എടുത്തില്ല ഇപ്പോൾ നമുക്ക് 15 ആണെങ്കിൽ എത്ര എടുക്കേണ്ടത് 15 + 1.5 16 അങ്ങനെയല്ലേ നമ്മൾ എടുക്കേണ്ടത് പക്ഷേ ഇത് നമ്മൾ 11 ആണ് അതായത് മുട്ട് വരെയുള്ള ഇറക്കം എന്ന് പറഞ്ഞാൽ 11 ആണ് ഇപ്പോൾ സാരി ബ്ലൗസ് എന്ന് പറയുമ്പോൾ ലൈനിങ് ഇട്ടതായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് കൂട്ടിയിട്ട് 12 നമുക്ക് മാർക്ക് ചെയ്യാം 11-ൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 12 മാർക്ക് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് ദാ ഇവിടെ മാർക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ 11 ഇഞ്ച് ലെങ്ത്ത് ഉള്ള സ്ലീവാണ് കേട്ടോ ചെയ്യണത് ഒരു സൗണ്ട് കേൾക്കണം കേട്ടോ അവിടെ എന്തോ വർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ ഇനി സാധാരണ ദാ ഇതുപോലെ തന്നെ കൈ ഇങ്ങനെ മാർക്ക് ചെയ്യുക കൈവണ്ണം മാർക്ക് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ ഇനി ദാ ഇതുപോലെ നല്ല ടൈറ്റ് നമ്മുടെ കൈയിൻ്റെ തുടഭാഗത്ത് നല്ല ടൈറ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള സ്കെയിൽ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല കാറ്റ് വിഷൻ്റ് കിച്ചൻ്റെ ഡോർ അടക്കട്ടെ മഴ വരാൻ പോകുന്നു അതാണ് കാറ്റ് വീശണത്
അപ്പോൾ ദാ ഇതുപോലത്തെ സ്കെയില് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കൈവെണ്ണോ മാംഹോളൊക്കെ വരച്ചതിന് ശേഷം ഇത് വെച്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിറ്റിങ്ങിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്കെയിലൊക്കെ നിങ്ങൾ വാങ്ങിച്ച് വെക്കാൻ നോക്കുക, എന്നിട്ട് ഇതുപോലെ വരച്ചൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നോർമൽ സ്ലീവ് ആയിട്ടുള്ളൂ, നമുക്ക് പഫ് സ്ലീവാണ് വേണ്ടത്. ഒരു കുഞ്ഞ് പഫ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനായിട്ട് നമുക്ക് ദാ ഇവിടെ മോൾ ഭാഗത്ത് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. കുഞ്ഞ് പഫ് ആണെങ്കിലാണ് കേട്ടോ 3 ഇഞ്ച്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ എന്താ പറയുക, ഒരം ഒരം എന്നല്ലേ പറയുക, ആ ഭാഗം, ആ ഷോൾഡർ വരുന്ന ഭാഗം, ആ ഭാഗത്ത് ഒരു കുഞ്ഞ് പഫ്. ഒരുപാടൊന്നും ഉണ്ടാവില്ല അതെ. എന്നിട്ട് 4.5 ഇഞ്ച് എവിടെയാണോ മൈനസ് ചെയ്ത് മാർക്ക് ചെയ്തേക്കണം, അതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. അല്ലാതെ അത് ഉയർത്തിക്കൊണ്ടുവരരുത് കേട്ടോ. കറക്റ്റായിട്ട് അത് ആ 4.5 ആ പോയിൻ്റ് അവിടെ കിടക്കണം. 3 ഇഞ്ച് മാത്രം നമുക്ക് കൂടുതൽ കൊടുക്കുക, അതായത് പോലെ. എന്നിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ 3-ാമത്തെ അല്ലെങ്കിൽ 4-ാമത്തെ സ്ലീവ് അല്ലേ, 4-ാമത്തെ സ്ലീവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. 4-ാമത്തെയാണ്. ആദ്യം ഒരു ഹാഫ് സ്ലീവ് കാണിച്ചു, പിന്നെ ഒരു കുഞ്ഞ് സ്ലീവ് കാണിച്ചു, പിന്നെ ഒരു 3/4 സ്ലീവ് കാണിച്ചു, പിന്നെ നമ്മുടെ സാരി ബ്ലൗസിനൊക്കെ ഉള്ള ഒരു മുട്ട് വരെയുള്ള ഇറക്കമുള്ള സ്ലീവും കാണിച്ചു. ഇനി ഒരു ബ്ലൗസും കൂടെ, ഒരു സ്ലീവും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കുഞ്ഞ് പഫിട്ടിട്ട് ഇങ്ങനെ തയ്ക്കാൻ വേണ്ടിയല്ല, നല്ല ഭംഗിയിൽ തന്നെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് കണക്ക് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. ഈ മട്ടൺ ലെഗ് സ്ലീവ് എന്ന് പറഞ്ഞിട്ടൊരു സ്ലീവ് ഉണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയോ, ദൂരെ കണക്കുകളാണ് അവർ പറയണതെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് തന്നെ കണ്ടിട്ട് കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നിങ്ങളെ പറഞ്ഞത് മനസ്സിലാക്കി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് മട്ടൺ ലെഗ് സ്ലീവ് തന്നെ കട്ട് ചെയ്യാം. മട്ടൺ ലെഗ് സ്ലീവ് തയ്ക്കുമ്പോൾ കൂടുതലും മുട്ട് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഇറങ്ങി നിൽക്കണം കേട്ടോ, എന്നാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക. മട്ടൺ ലെഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആടിൻ്റെ കാല് പോലെ ഇരിക്കുമെന്നൊക്കെയാണ് പറയണത്. അത് തയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നേരത്തെ അടിച്ച പോലെ തന്നെ 15 + 1.5 = 16 നമുക്ക് മാർക്ക് ചെയ്യാം. 3/4 ആണ് ഞാൻ ചെയ്യുന്നത്. ഫുൾ സ്ലീവ് മട്ടൺ ലെഗിൽ വരും കേട്ടോ. അപ്പോൾ മട്ടൺ ലെഗ് അടിക്കണവർ ഫുൾ സ്ലീവ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് നല്ല ഭംഗിയാണ് കേട്ടോ. അത് 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കൈവണ്ണം, സീം അലവൻസ് അതൊക്കെ കൊടുത്തിട്ട് താഴത്തേക്കുള്ള മാർക്കിങ് കൊടുക്കാം. മട്ടൺ ലെഗ് സ്ലീവ് അടിക്കുമ്പോഴേ മുകളിൽ നല്ല പഫും വേണം, താഴ്ഭാഗത്ത് നല്ല ടൈറ്റ് ആയിരിക്കണം. കൈ നല്ല ടൈറ്റ് ആയിരുന്നാലാണ് അത് കറക്റ്റായിട്ട് നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നോക്കിയതേ, ഇവിടെ കണ്ടോ, ഇവിടെ കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു സ്ലീവായി. പക്ഷേ നമുക്ക് എന്താ വേണ്ടത്, മട്ടൺ ലെഗ് സ്ലീവാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. കറക്റ്റായിട്ട് ഇത്രയും വരെ മനസ്സിലായില്ലേ. ഈ ഭാഗത്ത് ഒരു 5 ഇഞ്ച് നമുക്ക് പഫ് ഇട്ട് കൊടുക്കണം, സ്പേസ് ഇട്ട് കൊടുക്കണം. 5 ഇഞ്ചാണ് കേട്ടോ. നേരത്തെ നമ്മൾ കുഞ്ഞ് പഫിന് 3 ഇഞ്ചാണ് കൊടുത്തത്, ഇത് 5 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടതാ ഇതേപോലെ മാർക്ക് ചെയ്ത് കണ്ടോ, ആ നമ്മുടെ 4.5 ലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് കണക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഇങ്ങനെ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി മട്ടൺ ലെഗ് സ്ലീവ് നിങ്ങൾക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. അപ്പോൾ എന്നാലല്ലേ ഞാൻ, പിന്നെ നിങ്ങളുടെ ബെല്ലൈക്കണമെന്ന് അമർത്തണം കേട്ടോ, എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടിപൊളി മട്ടൺ ലെഗ് സ്ലീവും റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ, ഏത് സ്ലീവാണ് ഞാൻ കാണിക്കേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ സ്ലീവുകൾ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഞാൻ ഒരു 5 സ്ലീവ് കാണിച്ചിട്ടുണ്ട്, ഇനിയുണ്ട് ഒരുപാട് സ്ലീവുകളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നല്ല വില കൊടുക്കുന്ന ആളാണ് ഞാൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളനുസരിച്ച് നല്ല സ്ലീവുകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ദാ നമ്മുടെ സ്ലീവുകളൊക്കെ റെഡിയായി. 5 സ്ലീവ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു, 5 സ്ലീവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ക്ലാസ്സിൽ ആർക്കെങ്കിലും ചേരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ ക്ലാസ്സിൻ്റെ ലിസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമ്പറും കമൻറ്റ് ബോക്സിലുണ്ടാവും, എന്നെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരാം.